ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വാമുളൻ വെച്ചിട്ട് ഒരു പച്ച കളറുള്ള എല്ലാ പച്ച ഐറ്റംസും പൊടികളൊന്നും വാട്ടി ചേർക്കാതെ പച്ച ഐറ്റംസ് വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പച്ചക്കറിവേപ്പില കറിവേപ്പില പച്ചയാണ്, പുളിയും പച്ചയാണ്. ഈ പച്ചപ്പുളി മൊത്തം എടുക്കുന്നില്ല, അതിലൊരു അരഭാഗം എടുക്കുന്നുള്ളൂ. പിന്നെ കുരുമുളക്, പച്ച കുരുമുളക്, പച്ച ചുവന്നുള്ളി, പച്ച വെളുത്തുള്ളി, പച്ച കാന്താരിമുളക്, പച്ച ഇഞ്ചി, പച്ച മുളക്, പച്ച ഉപ്പ്, പച്ച ഉപ്പ് രണ്ടും മൂന്നും പാല് ഒന്നാം പാല്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ചക്ക ചക്കജാന്ന് ഒരേന്നായിട്ട് എടുത്തിട്ട് ചതച്ചെടുക്കുക. ഒത്തിരി ചതക്കണ്ട, പച്ചമുളക് പൊട്ടി ചതഞ്ഞ് വരണം. പിന്നെ ഇഞ്ചി, ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം, കാരണം അതിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിന്നാലാണ് അതിൻ്റെ അകത്ത് സെറ്റാവുള്ളൂ. പിന്നെ ഉള്ളിപ്പുണ്ടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ച ചുമന്നുള്ളി, പിന്നെ ഉണക്ക ചുമന്നുണ്ടി, ഉണക്ക ചുമന്നുള്ളി ഉണ്ടോ അല്ലേ, ഉപ്പ്, പച്ച ഉപ്പേയ്, പച്ച കാന്താരിയേയ്, പച്ച കറിവേപ്പിലേയ്. കറിവേപ്പില ഒത്തിരി ചതക്കണ്ട കേട്ടോ, ചുമ്മാ ഒന്ന് കുത്തിയിട്ടാൽ മതി. പച്ച കുരുമുളകേയും, എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡിയാക്കി. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇനി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ചേർക്കാം. പിന്നെ പുളി, ഈ പുളി ഒന്ന് മുറിച്ചിടുന്നുണ്ട്. പിന്നെ ഈ ഒരു അരമുറിയുടെ ഒരു പീസും കൂടെ, ഇപ്പം തന്നെ നല്ല പുളി ഉണ്ടാവും, അത് പുളി ലയിച്ച് ചേരും ഇതിൻ്റെ അകത്തേക്ക്, പച്ചപ്പുളി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും. അല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അടുപ്പത്ത് വെക്കുക, തിളപ്പിക്കുക. നമ്മുടെ മീൻ പെറുക്കിയിടുക, താത്തി അത് ഇളക്കി പതുക്കെ കൊടുക്കുക, അതെല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടി കൊടുക്കുക. വീണ്ടും നമ്മുടെ കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഒന്നാം പാലൊഴിച്ച് ഇറക്കി വെച്ചാൽ നമ്മുടെ വറ്റിച്ച പച്ചക്കൂട്ടിട്ട് വറ്റിച്ച കറി റെഡിയായിട്ടുണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനിപ്പോൾ ഈ ഇതിനൊക്കെ വിലക്കുറവല്ലേ, അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട്, ഈ മീനൊക്കെ വിലക്കുറവല്ലേ, അപ്പോൾ വറുക്കാൻ നല്ല വറുത്താലും നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് ചെയ്ത് നോക്കി, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിട്ട് ഇതിപ്പോൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നല്ലതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.